ഇന്ന് നമ്മൾ പുതിയ തരത്തിലുള്ള വീഡിയോ തുടങ്ങുകയാണ്. തുടക്കക്കാർക്ക് വേണ്ടി മാത്രമായി അങ്ങനെ പറയാൻ പറ്റില്ല, തുടക്കക്കാർക്കും ചെയ്തു തുടങ്ങിയവർക്കും എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നത് തന്നെയാണിത്. കുറച്ച് ചെറിയ സൈസിലാണ് ചെയ്യുന്നത്, കൂടാതെ നിറങ്ങൾ ഏതെല്ലാമാണെന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് A4 സൈസാണ് പേപ്പർ, ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്, റഫ് പേപ്പറാണ് ഉപയോഗിക്കുന്നത്, ക്യാമൽ വാട്ടർ കളറാണ്. ഇവിടെ ഞാൻ ആദ്യം ഒരു സൺസെറ്റിൻ്റെ സ്കെച്ച് ഇട്ടിട്ടുണ്ട്. റൂൾ ഓഫ് തേർഡ് നോക്കി സണ്ണിനെയും അബോട്ടിനെയും റൂൾ ഓഫ് തേർഡിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുകയും സ്കൈ കൂടുതലായി വരച്ച് ചേർക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഗാംബോ ജെല്ലയാണ്. അതിനുശേഷം അതിലൽപ്പം ഓറഞ്ച് കൂടി ചേർത്ത് താഴേക്ക് വാഷ് ചെയ്യുന്നു. ഈ ബ്രഷ് ഞാൻ ഉപയോഗിക്കുന്നത് 12 നമ്പറാണ്. നമ്പറിൽ കാര്യമില്ല എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എന്നാൽ അതുപോലെ തന്നെ ഇവിടെയും നമ്പർ അല്ല, നിങ്ങൾക്ക് വലിയ ബ്രഷ് റൗണ്ട് ബ്രഷാണ് ഉപയോഗിക്കേണ്ടത്. ഫ്ലാറ്റ് ബ്രഷ് വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിൻ്റെ റിസൾട്ട് വേറെ ആയിരിക്കും. അതിനുശേഷം ഞാൻ ബ്ലൂ മിക്സ് ചെയ്തു, ക്രിംസണും മിക്സ് ചെയ്തിരുന്നു, അതിനെ ഗ്രേ നിറമാക്കി അതിലൽപ്പം വെറ്റായി തന്നെയാണ് ചെയ്യുന്നത്. സ്കൈ മൊത്തം അങ്ങനെയാണ് ചെയ്യുന്നത്. വെറ്റായിരിക്കുമ്പോൾ തന്നെ അതിലൽപ്പം വയലറ്റാണ് ചേർക്കുന്നത്. കൂടുതൽ ക്രിംസൺ ചേർത്ത ഒരു വയലറ്റ് അവിടെ ഉപയോഗിച്ചു. വെറ്റായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചേർക്കുമ്പോൾ ബ്ലറായ എഫക്റ്റ് ഉണ്ടാവും. ഞാനിത് പേപ്പർ പരത്തിയാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കൂടുതൽ ഒലിച്ച് താഴേക്ക് ഇറങ്ങില്ല. സ്കൈ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കിത് ഉപയോഗിക്കാം, എന്നാൽ ചിലപ്പോഴെല്ലാം ചെരിച്ച് വെച്ച് ചെയ്യുന്നതും വേറെ റിസൾട്ട് ഉണ്ടാക്കിത്തരും. കൂടുതൽ ബ്ലൂ ഉപയോഗിച്ച് ചെയ്യുകയാണ്. അതായത് ഇതുവരെ ഉപയോഗിച്ചത് വാം നിറമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലൂയിലേക്ക് ഷിഫ്റ്റായി കൂൾ കളറിലേക്ക് മാറിയിരിക്കുകയാണ്. സ്കൈ ഏത് വിധമായിരിക്കും എന്ന് പ്രത്യേകിച്ച് നമുക്ക് പറഞ്ഞു നിർത്താൻ കഴിയില്ല, കാരണം പലതരത്തിലുള്ള സ്കൈകളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സൺസെറ്റിൻ്റെ ഭാഗമായതിനാൽ ബ്ലൂ വരില്ല എന്ന് പറയാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ബ്ലൂവും കൂടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാം. ഈ ചിത്രം നമ്മുടെ ഐവർ ഷീറ്റിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പറ്റുമെങ്കിൽ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഐവർ ഷീറ്റിൽ നമ്മൾ വെറ്റൻ ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി പലരും പറഞ്ഞു, അതുകൊണ്ട് വെറ്റൻ ചെയ്യാൻ ഏറ്റവും നല്ലത് ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്, റഫ് പേപ്പറാണ്. ഇവിടെ ഞങ്ങൾക്ക് കാണാം, ഓറഞ്ച് ഞാൻ ആ ബ്ലൂവിന് മുകളിൽ ഉപയോഗിച്ചപ്പോൾ അവിടെ ഗ്രേ നിറമാണ് വരുന്നത്, പിന്നീട് ക്രിംസൺ റെഡ് ഉപയോഗിച്ചു ആ ബ്ലൂവിന് മുകളിൽ, അതായത് മേഘങ്ങളുടെ ഓളങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഞാൻ ആ ബോട്ടിൻ്റെ മുകളിലുള്ള ഭാഗത്തേക്ക് കൂടുതൽ ഹൈലൈറ്റ് വിടാതെ ചെയ്തു വന്നു. എന്നാൽ താഴെ നമ്മളുടെ സൂര്യനടുത്തേക്ക് എത്തിയപ്പോൾ അവിടെ എല്ലാമാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് ഗ്ലെയർ കൊണ്ട് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഗാംബോ ജെല്ല ഉപയോഗിക്കുകയാണ്, സൂര്യൻ്റെ ഭാഗം ഹൈലൈറ്റായി വിട്ടതിന് ശേഷം ബോട്ടിൻ്റെ ഭാഗവും ഹൈലൈറ്റായി വിടുകയാണ്. മുകൾ ഭാഗത്ത് കുറച്ചുള്ള ഭാഗം ഹൈലൈറ്റായി വിട്ടിരുന്നില്ല, വളരെ ശ്രദ്ധിച്ച് ആ ഭാഗം ചെയ്യുകയാണ്. ബോട്ടിനെ നമുക്ക് ഹൈലൈറ്റായി വേണം, കാരണം അടുത്ത ലെയറിൽ നമുക്ക് ബോട്ടിനെ ഡീറ്റെയിലായി ചെയ്യുമ്പോൾ കുറച്ച് ഹൈലൈറ്റിൻ്റെ അത്യാവശ്യമുണ്ട്. ഗാംബോജ് കൊണ്ട് തുടങ്ങിയെങ്കിലും വീണ്ടും വീണ്ടും ഓറഞ്ചിനെ ആ മുകളിലേക്ക് ആഡ് ചെയ്യുകയാണ്. വെറ്റ് ആൻഡ് വെറ്റ് മെത്തേഡ് എന്ന ആ സങ്കേതം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ സ്കാർലറ്റ് റെഡ് ഉപയോഗിക്കുകയാണ്. അവിടെ ചക്രവാളം നമ്മൾ വരച്ചു കഴിഞ്ഞു, ചക്രവാളം വരെ നമ്മൾ വരച്ച് നിർത്തിയിരിക്കുകയാണ്. കൂടുതൽ ഡാർക്ക് നിറങ്ങൾ വീണ്ടും ചേർക്കുകയാണ്. ആ ഡാർക്ക് നിറത്തിൻ്റെ മുകളിൽ നമ്മൾ അല്പം കളറുകൾ പിക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ഡാർക്ക് നിറത്തിൻ്റെ ഡെൻസിറ്റി കുറയുകയും അത് ആ പിക്ക് ചെയ്തെടുത്ത ഭാഗത്തേക്ക് ഒഴുകിയിറങ്ങുകയും ചെയ്യും. അങ്ങനെ പലതരത്തിലുള്ള ടെക്സ്റ്ററുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചിത്രത്തിൻ്റെ ഇടതുഭാഗത്ത് കൂടുതൽ യെല്ലോ നിറങ്ങൾ ചേർക്കുന്നു, വലതുഭാഗത്തേക്ക് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർത്തിട്ടുണ്ട്, അതായത് റെഡ് ബ്രൗൺ തുടങ്ങിയ നിറങ്ങൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചക്രവാളം വരെയുള്ള പെയിൻറ്റിങ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ചെയ്യുന്നത് വെറ്റൻ വെറ്റായി തന്നെ, കൂടുതൽ നനവില്ല, അവിടെ കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ബേൺസീന പ്രഷ്യൻ ബ്ലൂ അല്പം മിക്സ് ചെയ്ത നിറം ചേർക്കുകയാണ്. അതിലൽപ്പം യെല്ലോ കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ടെക്സ്റ്റർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതുവരെ നമ്മൾ ഹൊറിസോണ്ടലായാണ് ബ്രഷ് ഉപയോഗിച്ചത്, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, പലതരത്തിൽ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ നിന്ന് അല്പം കളർ പിക്ക് ചെയ്തെടുത്ത് അവിടെ കൂടുതൽ യെല്ലോ നിറങ്ങൾ ചേർത്തു. കുറച്ച് അല്പം യെല്ലോ ചേർത്ത നിറം ഉപയോഗിച്ച് ആദ്യം വാഷ് ചെയ്ത ഗ്രേക്ക് മുകളിൽ യെല്ലോ ഉപയോഗിച്ചു, അതിനെ താഴ്ഭാഗത്ത് അല്പം ഗ്രേ കൂടി ഇട്ടിച്ചു കൊടുത്തു.
ആദ്യം വാഷ് ചെയ്ത് നിർത്തിയ ഭാഗത്ത് കൂടുതൽ താഴ്ഭാഗത്തെ മുകൾ ഭാഗത്തല്ല താഴ്ഭാഗത്തെ കൂടുതൽ ഗ്രേ ഡാർക്ക് നിറങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ മേഘത്തിൻ്റെ കനം ഫീൽ ആവും, ഉരുണ്ട ഉരുണ്ട മേഘങ്ങളായി നമുക്ക് ഫീൽ ആവും. അതിനാണ് നമ്മൾ രണ്ടാമത്തെ ലെയറായി, അതായത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വെറ്റൻ വെറ്റായി തന്നെ ആ ഒരു ഡാർക്ക് നിറം ചേർത്തത്. ഇനിയും നമുക്ക് അവിടെ മേഘത്തിൻ്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. ഈ വീഡിയോയുടെ ടൈം ലാപ്സ് വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഹിന്ദി ചാനൽ പോയി കാണാം. അവിടെ ഞാൻ ഇതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ ഇതേ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടു തീർക്കാനും ചെയ്ത് തുടങ്ങാനും ടൈം ലാപ്സും നല്ലതാണ്, എക്സ്പ്ലനേഷനുള്ള വീഡിയോ നല്ലതാണ്. അപ്പോൾ തീർച്ചയായും ടൈം ലാപ്സ് കൂടി കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 8000 സബ്സ്ക്രൈബേഴ്സായി നിൽക്കുന്ന നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇവിടെ ചിത്രത്തിൽ ആ സൂര്യൻ്റെ നേരെ താഴെ വരുന്ന ഭാഗം ഹൈലൈറ്റായി വിട്ട് ഓളങ്ങളുടെ അഗ്രങ്ങൾ നിർത്തിക്കൊണ്ട് തന്നെ ഹൈലൈറ്റായി വിട്ട് യെല്ലോ ഓറഞ്ച് സ്കാർലറ്റ് തുടങ്ങിയ നിറങ്ങൾ കൊണ്ട് വെള്ളത്തെ വരച്ചെടുക്കുകയാണ്. നമ്മൾ നിൽക്കുന്ന ഇങ്ങേ കര വരെ ആ ഒരു ലൈറ്റ് എത്തുന്നുണ്ടെങ്കിലും നമ്മൾ അടുത്തേക്ക് എത്തുമ്പോൾ കൂടുതൽ റഫായാണ് ചെയ്യുന്നത്. ദൂരേക്ക് എത്തുമ്പോൾ ബ്രഷ് സ്ട്രോക്ക് കൊണ്ട് ചെറിയ അഗ്രങ്ങളായ ഓളങ്ങളുടെ ഭാഗങ്ങൾ കാണിക്കുകയാണ്. വെള്ളത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കൂടുതൽ യെല്ലോ നിറമാണ് ചക്രവാളത്തിനടുത്ത്. എന്നാൽ അപ്പോൾ തന്നെ അതിലല്പം വലറ്റ് കൂടി മിക്സ് ചെയ്ത് ചേർക്കുകയാണ്. വലതുഭാഗത്തേക്ക് കൂടുതൽ ഡാർക്ക് നിറങ്ങളും ഇടത് ഭാഗത്തേക്ക് അധികം ലൈറ്റ് നിറങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. പലതരത്തിൽ നമുക്കത് ചെയ്യാം, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചേർക്കാം, വേണമെങ്കിൽ ബ്ലൂ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ വീണ്ടും ക്രിംസൺ റെഡ് ഉപയോഗിച്ച് ഓളങ്ങളുടെ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുകയാണ്. പുറത്തുനിന്ന് നായ്ക്കളുടെയും എല്ലാം ശബ്ദം കേൾക്കുന്നുണ്ട്, ക്ഷമിക്കുക. രാത്രി 11 മണിക്ക് ശേഷമാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്, എന്നിട്ടും ഇതുപോലുള്ള ശല്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. ഇവിടെ താഴേക്ക് ബ്ലൂ ചേർത്തു, വലറ്റിന് ശേഷം ബ്ലൂ ആണ് വന്നത്, പ്രഷ്യൻ ബ്ലൂ ആണ് ചേർത്തത്. എന്നിട്ട് താഴേക്ക് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ കൊണ്ടുവരികയാണ്. ആ സൂര്യനിലേക്ക് നമ്മൾ ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് താഴ്ഭാഗം കൂടുതൽ ഡാർക്കാക്കുന്നത്. ദൂരേക്ക് വരുന്ന വേവുകളുടെ അഗ്രഭാഗം ഒന്ന് സ്മഡ് ചെയ്ത് സ്മൂത്താക്കി, കാരണം ദൂരേക്ക് പോകുമ്പോൾ അത് ക്ലിയറായി നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണ് കൂടുതൽ ഷാർപ്പായ ഓളങ്ങളുടെ അഗ്രങ്ങൾ നമ്മൾ കാണിക്കേണ്ടത്. താഴേക്ക് കൂടുതൽ റെഡ് നിറങ്ങൾ ചേർത്തു, നമുക്ക് താഴേക്ക് ഡാർക്ക് നിറങ്ങളാണ് വേണ്ടത്. റെഡ് നിറങ്ങൾക്ക് ശേഷം അതിന് മുകളിൽ വീണ്ടും ബ്ലൂ ചേർക്കുകയാണ്. പേപ്പറിൽ തന്നെ അത് മിക്സായി വരുന്ന രീതിയാണ്. കുറേ നിറങ്ങൾ പാലറ്റിൽ മിക്സ് ചെയ്യുന്നുണ്ടെങ്കിലും അധികം നിറങ്ങളും പേപ്പറിൽ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. പേപ്പറിൽ മിക്സ് ആവുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്, കളർ മിക്സ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ്. ഇടത് ഭാഗത്തേക്ക് കൂടുതൽ റെഡ് നിറങ്ങൾ ചേർത്ത് താഴേക്ക് ഡാർക്ക് നിറങ്ങൾ കൊണ്ടുവന്നു. ഇവിടെ ബ്രഷ് ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ അടുത്ത് വരുമ്പോൾ ആ ഒരു വെളിച്ചത്തിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ബ്രഷ് ഉപയോഗിക്കുന്നത് പരത്തിയാണ്, അതായത് കുത്തനെയല്ല, അഗ്രം കൊണ്ടല്ല, പരത്തി ആണ് ഉപയോഗിക്കുന്നത്. താഴേക്ക് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുകയാണ്, വെറ്റൻ വെട്ടായി തന്നെ ചെയ്യുകയാണ്. ഇതുവരെയും നമ്മൾ ചെയ്തത് വെറ്റൻ വെട്ട രീതിയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറ്റൻ വെറ്റല്ല, അടുത്ത ലെയർ തൊട്ട് വെറ്റൻ വെറ്റല്ല ചെയ്യുന്നത്. എന്നാൽ ചില ഭാഗങ്ങൾ നമുക്ക് ചെയ്യേണ്ട ആവശ്യവുമുണ്ട്, ആ ഭാഗങ്ങൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായി നമുക്ക് ലൈവ് ചെയ്യാൻ കഴിഞ്ഞില്ല, ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ കറണ്ട് പോകുന്ന പ്രശ്നങ്ങളും നെറ്റില്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ശനിയാഴ്ചയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പറ്റുമോ എന്നറിയില്ല. എന്തായാലും അടുത്ത് നമ്മൾ രണ്ടാമത്തെ ലെയർ, ആദ്യത്തെ ലെയർ ഉണങ്ങിക്കഴിഞ്ഞു. രണ്ടാമത്തെ ലെയർ നമ്മൾ ആ ബോട്ടിനെ ചെയ്യുകയാണ്. ബോട്ടിൻ്റെ പായ തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗം ചെറുതായി തുടങ്ങി, ചെറിയ ബ്രഷ് കൊണ്ട് ചെറിയ ലൈനുകൾ കൊണ്ട് തുടങ്ങി. ഇനി താഴേക്ക് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കണം. ബ്രൗൺ നിറങ്ങളാണ് വേണ്ടത്, ബ്രൗൺ നിറത്തിൻ്റെ ഡാർക്ക് നിറങ്ങളാണ് വേണ്ടത്. ഒപ്പം ഓറഞ്ചും അല്പം ചേർക്കേണ്ടതുണ്ട്. ആ വെളിച്ചം വീഴുന്ന ഭാഗത്ത് ഓറഞ്ചും അതിൻ്റെ എതിർവശത്തേക്ക് ഡാർക്കുമാണ് വേണ്ടത്. അപ്പോൾ അഗ്രഭാഗം നമ്മൾ ഓറഞ്ചായി ചേർക്കുകയും പിന്നീട് അതിനെ ഡാർക്ക് നിറങ്ങൾ കൊണ്ട് ഓപ്പോസിറ്റ് വശം ചേർക്കുകയും ചെയ്യുന്നു. എന്നാൽ ബോട്ടിൻ്റെ അഗ്രഭാഗത്ത് വെളിച്ചം വരുന്ന ആ സൺ നിൽക്കുന്നതിൻ്റെ അഗ്രഭാഗത്ത് നമുക്ക് ഹൈലൈറ്റ് ചേർക്കേണ്ടതുണ്ട്. അത് വിട്ടതിന് ശേഷം ഓറഞ്ച് കൊണ്ടാണ് തുടങ്ങിയത്, പിന്നെ അതേ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് നിറങ്ങൾ ചേർക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, അവിടെ ചെറിയ ഹൈലൈറ്റ് വിട്ടുപോയാൽ പോലും അതിൻ്റെ ഒരു സുഖം നമുക്ക് നഷ്ടപ്പെടും. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക ഈ ഭാഗങ്ങൾ.
വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് ആ ഓളങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനാണ് അവിടെ വരയ്ക്കുന്നത്. അപ്പോൾ മുകളിൽ ഉപയോഗിച്ച് അതേ നിറം തന്നെ നമുക്ക് താഴെ ഉപയോഗിക്കാം. എന്നാൽ ചെറിയ ഗ്യാപ്പ് ഇടയിൽ വിട്ടതിന് ശേഷം വേണം നമ്മൾ ചെയ്യാൻ. ആദ്യം ചെയ്ത യെല്ലോ നിറത്തിൻ്റെ റിഫ്ലക്ഷൻ അവിടെ നമ്മൾ വിട്ടതിന് ശേഷം ഓളങ്ങൾ വരയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ലെയർ നമ്മൾ സംഭവിച്ച പല തെറ്റുകളും തിരുത്താൻ കഴിയില്ലെങ്കിലും ഈ ഭാഗത്താണ് നമ്മൾ അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ബ്രഷ് ഉപയോഗിച്ച് ചെയ്ത് തീർക്കേണ്ടതാണ്. ആ ബോട്ടിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ഒരു ദണ്ഡ് വരച്ചെടുത്തിരിക്കുകയാണ്. അത് മേഘത്തേക്ക് എത്തി നിൽക്കുന്നു. അതിന് മുകളിലുള്ള ചെറിയ ചെറിയ ഡീറ്റെയിലുകൾ ഡാർക്ക് നിറങ്ങൾ കൊണ്ട് ചേർക്കുകയാണ്. ഇത് അല്പം ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ട് കുറച്ച് സ്പീഡ് കുറവാണ് ഇവിടെ. കാരണം ശ്രദ്ധ തെറ്റിയാൽ നമുക്കതിൻ്റെ റിഫ്ലക്ഷനും ഡീറ്റെയിൽസും പോകും എന്നുള്ളത് കൊണ്ടാണ്. ഇതിൻ്റെ ടൈം ലാപ്സ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഹിന്ദി ചാനൽ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. വളരെ സാവധാനം നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി അവിടെ ദൂരെയുള്ള ഒരു ബോട്ടിനെ നമ്മൾ ജസ്റ്റ് കുറച്ച് ഡോട്ടുകൾ കൊണ്ട് വരച്ച് തീർക്കുകയാണ്. കൂടുതൽ ഡീറ്റെയിൽ ആക്കാൻ നമുക്കവിടെ കഴിയില്ലെങ്കിൽ നമ്മൾ അല്പം ഒരു ഡോട്ട് ഇട്ടാണ് ചേർത്തത്. ഇനി കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ബേൺസിനെയും യെല്ലോയും എല്ലാം ചേർത്ത് അവിടെ ഒരു കര വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ലൈറ്റ് നിറങ്ങൾ കൊണ്ട് തുടങ്ങി പിന്നീട് അതിനെ ഡാർക്കിലേക്ക് വരികയാണ് വേണ്ടത്. കരഭാഗത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് റിഗർ ബ്രഷാണ്. ഡാർക്ക് നിറങ്ങൾ ചേർത്ത് തുടങ്ങിയപ്പോൾ അല്പം ഓറഞ്ച് അവിടെ ഇട്ടിച്ചു കൊടുക്കുകയാണ്. വെളിച്ചം വീഴുന്ന ഒരു എഫക്റ്റ് അവിടെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഓറഞ്ച് ഇട്ടിച്ചു കൊടുത്തത്. ഈ വീഡിയോ ടൈം ലാപ്സ് വീഡിയോ മേരാ ഹിന്ദി ചാനൽ മേ ആഡ് കിയാ വഹാ പേ ഇസ്കാ സബ് ടൈറ്റിൽ ഭി ഹൈ സോ ആപ്കോ വഹാ പേ ജാകേ ദേഖ്നാ ഈസി ഹൈ. मेरा सब टाइटल वाला वीडियो का लिंक मैं इधर नीचे डिस्क्रिप्शन में डाल के रखा है, तो आप क्लिक कर दीजिए. वहाँ पे भी जाके मेरा टाइम लैप्स वीडियो देख लीजिए. यू कैन वॉच दिस वीडियो इन माय हिंदी चैनल विद सब टाइटल, इंग्लिश सब टाइटल, सो यू कैन ईजली अंडरस्टैंड दिस वीडियो. ओके, दिस इज ए स्मॉल वीडियो. आई एडेड टाइम लैप्स वीडियो विद सब टाइटल. थैंक यू फॉर वॉचिंग. ഓളങ്ങൾ ചേർക്കുകയാണ് റിഗർ ബ്രഷ് കൊണ്ടാണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ ലൈനുകൾ നമ്മൾ ഹൊറിസോണ്ടലായി ഹൊറിസോണ്ടലായി വരച്ച് ചേർക്കുകയാണ്. ദൂരേക്ക് എത്തുമ്പോൾ കൂടുതൽ ഓളങ്ങൾ നമ്മൾ വരയ്ക്കുന്നില്ല, നമ്മുടെ അടുത്തേക്കാണ് കൂടുതൽ ഓളങ്ങൾ വരയ്ക്കേണ്ടത്. വളരെ ചെറിയ ബ്രഷാണ് ഉപയോഗിക്കുന്നത്, 0.0 ബ്രഷാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഞാൻ എടുക്കുന്ന നിറങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും, കാരണം ഞാൻ അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ചെറിയ വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ ഓറഞ്ച് നിറങ്ങൾ കൊണ്ട് ആദ്യം വരച്ച ഓറഞ്ചിൻ്റെ മുകളിൽ വീണ്ടും വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ ഡാർക്കായി കാണാൻ കഴിയും. ഒപ്പം തന്നെ വയലറ്റ് നിറം ഉപയോഗിച്ച്, ബ്ലൂ നിറം കൂടുതലുള്ള വയലറ്റ് നിറം ഉപയോഗിച്ച് അതിൻ്റെ താഴേക്ക് വരയ്ക്കുകയാണ്. നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ താഴ്ഭാഗത്തെ ഡാർക്ക് നിറങ്ങൾ വേണം. ഇവിടെ നിങ്ങൾ റിഫ്ലക്ഷൻ മാറാൻ വേണ്ടി ഞാൻ കൈ കാണിച്ചത് നിങ്ങൾ കാണാം. അവിടെ റിഫ്ലക്ഷൻ വരുന്നുണ്ട്, നമുക്കത് മാറ്റാൻ കഴിയില്ല, കാരണം രണ്ട് സൈഡിൽ നിന്നും ലൈറ്റ് ഇട്ടുകൊണ്ടാണ് അത് വരുന്നത്. താഴേക്ക് എത്തുമ്പോൾ കൂടുതൽ ഓളങ്ങൾ വരയ്ക്കുകയും എന്നാൽ അത് ഡാർക്ക് നിറങ്ങളുള്ള ഓളങ്ങളാക്കുകയും ചെയ്തു. ചെറിയ ബ്രഷ് കൊണ്ട് വളരെ സിമ്പിളായി ഹൊറിസോണ്ടലായി മാത്രമാണ് ചെയ്യുന്നത്. വെർട്ടിക്കലായി ലൈനുകൾ വരണമെങ്കിൽ ആ ബോട്ടിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് താഴേക്ക് താഴേക്ക് ഇറങ്ങി വരുന്നത്. വീണ്ടും വലതുഭാഗത്തേക്ക് വന്നു. ആദ്യം നമ്മൾ ഡാർക്ക് നിറങ്ങൾ അവിടെ ചേർത്തിരുന്നു, വയലറ്റ് ബ്ലൂ തുടങ്ങിയ നിറങ്ങൾ. അതിന് മുകളിൽ വീണ്ടും നമ്മൾ ലെയറുകൾ ചേർക്കുകയാണ്. ഇത് ചെറിയൊരു വീഡിയോയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും, അധികം ഡീറ്റെയിൽസോ ഒന്നുമില്ല. വെറ്റ് ആൻഡ് വെറ്റായി ചെയ്യുന്ന രീതി പഠിക്കാൻ ഏറ്റവും ഉതകുന്ന വീഡിയോ ആണിത്. കൂടാതെ സൺസെറ്റിൽ ഉപയോഗിക്കുന്ന നിറങ്ങളും എല്ലാം നിങ്ങൾക്ക് ചേർക്കാം. നിങ്ങൾക്ക് മാറ്റം വരുത്തി ചെയ്ത് നോക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയുണ്ട്, അത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം. പ്രധാനമായി ഞാൻ ഇതിന് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം റൂൾ ഓഫ് തേർഡ് ആണ്. രണ്ടാമത്തെ കാര്യം റിഫ്ലക്ഷൻ ആണ്.
പിന്നെ വെട്ടാൻ വെട്ട് ചെയ്യുന്ന രീതിയുമാണ്. ഇതെല്ലാം നിങ്ങൾക്ക് പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. ഇതുവരെ ഞാൻ ചെയ്ത വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തത, ഇതിൽ ഒന്ന് ഞാൻ പേരുകൾ ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട് എന്നതും പാലറ്റ് കാണിക്കുന്നുണ്ട് എന്നതും, പിന്നെ വളരെ ചെറിയ വീഡിയോ ആണ്, ചെറിയ പേപ്പറിൽ എ ഫോർ സൈസിൽ വെർട്ടിക്കലായി ആണ് ഈ ഒരു പെയിൻറ്റിംഗ് ഉള്ളത് എന്നതുമാണ്. ഇതുവരെ ഞാൻ ലാൻഡ്സ്കേപ്പ് വിധത്തിലുള്ള പെയിൻറ്റിങ്ങുമാണ് കൂടുതൽ ചെയ്തിരുന്നത്. തീർച്ചയായും നിങ്ങൾ ഇത് കണ്ട് ചെയ്ത് എനിക്ക് വാട്സപ്പ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിന് മുകളിലുള്ള brushandlens.in എന്ന വെബ്സൈറ്റിൽ കിട്ടും. അവിടെ നിങ്ങൾ ചെന്ന് എൻ്റെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഫോൺ നമ്പറോ എടുത്ത് വാട്സപ്പോ ഇമെയിലോ ചെയ്യുക. എനിക്കറിയും വിധം ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാം. ഇവിടെ കൂടുതൽ വലറ്റ് നിറങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് മേഘങ്ങൾ ചെയ്യാനുണ്ട്. മേഘങ്ങളുടെ ഭാഗങ്ങളാണ് ചെയ്യുന്നത്. മേഘങ്ങളുടെ ഭാഗങ്ങൾക്ക് കൂടുതൽ ക്രിംസൺ റെഡ് വീണ്ടും അതിൽ ചേർത്ത് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ചെയ്ത യെല്ലോയ്ക്ക് മുകളിലാണ് ക്രിംസൺ റെഡിൻ്റെ മേഘങ്ങളെ കൊണ്ടുവരുന്നത്. കുറച്ച് ഓറഞ്ച് കൂടി അതിൽ ചേർത്തു താഴ്ഭാഗത്തേക്ക്. താഴെയുള്ള സൂര്യൻ്റെ വെളിച്ചം റിഫ്ലക്ട് ചെയ്യുന്ന രീതി ഉണ്ടാക്കിയെടുക്കാനാണ് താഴെ കുറച്ച് ഓറഞ്ച് കൂടി ചേർത്ത് അതിനെ അല്പം പരത്തിയെടുക്കുകയും ആദ്യം വരച്ച ആ ഒരു മേഘത്തിന് എതിർദിശയിലേക്കാണ് ഈ ഒരു മേഘം നിൽക്കുന്നത്. നമ്മൾക്ക് പലപ്പോഴും ഇതുപോലുള്ള പല മേഘങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് കടൽ തീരത്ത് ചെന്നാൽ വല്ലാത്ത ഒരു കല തന്നെയാണത്. എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഒറ്റ തവണയെങ്കിലും സൺസെറ്റ് കാണാൻ കഴിയാത്തവർ ഈ ജീവിതത്തിൽ വളരെ നഷ്ടം ഉള്ളവരാണ്. വീണ്ടും വീണ്ടും മുകളിലാണ് കൂടുതൽ ഡാർക്ക് മേഘങ്ങളെ ചേർക്കുന്നത്. താഴേക്ക് കൂടുതൽ മേഘങ്ങളില്ല നിങ്ങൾക്ക് കാണാം. കാരണം സൂര്യൻ നിൽക്കുന്നതാണ് ഏറ്റവും ദൂരെയുള്ള ഭാഗം. അതിന് ഏറ്റവും അടുത്തേക്ക് നിൽക്കുന്ന ഭാഗമാണ് ഈ മുകൾ ഭാഗം. നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവിടെയാണ് കൂടുതൽ ഡീറ്റെയിൽ മേഘങ്ങളെ ചേർക്കുന്നത്. വലറ്റ്, ബെൻസിന, ബ്ലൂ തുടങ്ങിയ നിറങ്ങളെല്ലാം ചേർക്കുന്നുണ്ട്. വളരെ കളർഫുള്ളായ മേഘങ്ങളെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പല പരീക്ഷണങ്ങളും നടത്താം. അത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ എൻ്റെതായ നിറങ്ങൾ ചേർക്കുന്നു. ഇതേ ചിത്രം വേണമെങ്കിൽ നമുക്ക് ബ്രൗൺ മാത്രമായും ചെയ്യാം. ബ്രൗൺ, റെഡ് തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം. ബ്ലൂ കുറച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. എന്നാൽ അവിടെ ഡാർക്ക് നിറങ്ങൾക്ക് നമ്മൾ അല്പം ബ്ലൂ ആഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ വരുന്നുണ്ട്. അത് ബ്ലൂ തന്നെ ആഡ് ചെയ്യണം. താഴ്ഭാഗത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആദ്യം വാഷ് ചെയ്ത ആ ബ്ലൂ വരുന്ന ഭാഗത്ത് കൂടുതൽ ബ്ലൂ നിറങ്ങൾ തന്നെ ചേർക്കുകയാണ്. രണ്ടാമത്തെ ലെയറിലും തൂങ്ങി നിൽക്കുന്ന ഭാഗം തോന്നാൻ വേണ്ടി, അതായത് മേഘങ്ങൾ തൂങ്ങി നിൽക്കുന്നതായി കനമുള്ളതായി തോന്നാൻ വേണ്ടി താഴ്ഭാഗത്തേക്ക് ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. ഇങ്ങനെ പരത്തി വെച്ച് ചെയ്യുമ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ വല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. ലൈവിൽ ചെയ്യുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ചെരിച്ച് വെച്ചാണ് ഞാൻ ചെയ്തിരുന്നത്. ഞാൻ പലപ്പോഴും ചെരിച്ച് വെച്ചാണ് പെയിൻറ്റിങ് ചെയ്യാറ്. ഈ ചിത്രത്തിൽ നമ്മൾ ഇതിൻ്റെ പാലറ്റ് കാണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പരത്തി വെച്ച് ചെയ്തത്. പാലറ്റും പേപ്പറും ഒരേ ഡ്രോയിങ് ബോർഡിൽ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വീണ്ടും ഓറഞ്ച് കൂടുതൽ ചേർക്കുന്നു. ആദ്യം ഉപയോഗിച്ച ഗ്രേയിലാക്കിയാണ് അത് മിക്സ് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ വരച്ച മേഘത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും മേഘങ്ങൾ താഴേക്ക് കൂടുതൽ ഡാർക്കായി ഇറങ്ങി വരുന്നുണ്ട്. താഴ്ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ കട്ടിയിൽ ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ ഉണക്കി, അവിടെ എനിക്ക് പേരെഴുതാൻ കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ചേർക്കണം എന്നില്ല. ഞാൻ എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായും മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇത് ചെറിയ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ സന്തോഷം. ഇതുവരെയുള്ള വീഡിയോകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ സന്തോഷം എന്നും കൂടി ഉണ്ടാവണം. നമ്മൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എത്തിയിരിക്കുകയാണ്. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എത്തി നല്ല വീഡിയോകൾ ഇനിയും ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും ഇതുപോലെ ചിത്രങ്ങൾ വരച്ച് വലിയ ആർട്ടിസ്റ്റുകളായി വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുന്നു. ജഗദീഷ് നാരായണൻ സൈനിങ് ഔട്ട്.